അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ആയിഷാസ് റെസിപ്പീസ്. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ലൊരു നാരങ്ങ അച്ചാറായിട്ടാണ്. അപ്പോൾ വീട്ടിൽ ജ്യൂസാക്കിയിട്ട് ബാക്കി വന്ന നാരങ്ങയുടെ തോലി കൊണ്ടുണ്ടാക്കിയ നല്ലൊരു അച്ചാർ ഇങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുമ്പായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ പ്രസ് ചെയ്യുക. അപ്പം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. വീടിലേക്ക് കടന്നു ഞാനിവിടെ നാരങ്ങയുടെ തോലി ഒന്ന് ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് സ്ട്രെയിനറിലിട്ട് കഴുകിയെടുക്കാം നല്ല പോലെ. ഇനി അതിനെ ഒരു കുക്കറിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു കപ്പോളം പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു കപ്പോളം ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു ഹാഫ് കപ്പോളം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്, അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുക്കറിൻ്റെ മൂടൊന്ന് അടിച്ച് രണ്ട് വിജലാക്കിയിട്ടെടുക്കാം. ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് സ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂണോളം ഉലുവാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനൊന്ന് സിമ്മിൽ വെച്ച് നല്ല പോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ആക്കിയിട്ടെടുക്കാം. അതിനൊന്ന് മിക്സി ജാറിലൊക്കെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു രണ്ടര സ്പൂണോളം കടുകൊന്ന് ഇട്ട് കൊടുക്കാം. അതിലേക്ക് അര സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് 3 സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് നല്ല പോലെ പൊടിച്ചെടുക്കാം. ഇനി പൊടിച്ചെടുത്തിട്ടുള്ള പൗഡറൊന്ന് ആദ്യം കുക്കാക്കി വെച്ചിട്ടുള്ള നാരങ്ങയുടെ മിക്സിലേക്കൊന്ന് ഈ പൊടി ഒന്ന് ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പം നല്ല പോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് സോൾട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതുവരെ സോൾട്ട് ഇട്ട് കൊടുത്തിട്ടില്ല, അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്ത് നല്ല പോലെ മിക്സാക്കി എടുക്കാം. ഇനി അതിലേക്ക് ഹാഫ് കപ്പോളം വിനാഗിരി ഒന്ന് ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ല പോലെ മിക്സാക്കി എടുക്കാം. ഇനി ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് 3 സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഒന്നിട്ട് പൊട്ടിച്ചെടുക്കാം. റെഡിയാക്കി വെച്ച അച്ചാറിലേക്കൊന്ന് ഒഴിച്ച് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയ അച്ചാറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി വീണ്ടും നല്ല റെസിപ്പിയുമായി വരാം. അതിനുവേണ്ടി ആയിഷാസ് റെസിപ്പി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യണം. ബൈ, അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.